നടി വിചിത്ര ബിഗ് ബോസ് വേദിയിൽ വെച്ചുന്നയിച്ച കാസ്റ്റിംഗ് കൗച്ച് ആരോപണം തമിഴ് സിനിമാ ലോകത്ത് ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. മോശം സമീപനങ്ങൾ കാരണമാണ് താൻ സിനിമാരംഗം വിട്ടതെന്ന് വിചിത്ര പറയുകയാണ്. ഒരു പ്രമുഖ നടനിൽ നിന്നും തനിക്കുണ്ടായ ദുരനുഭവവും വിചിത്ര വെളിപ്പെടുത്തിയിരുന്നു. ആ ഹീറോ തന്നെ റൂമിലേക്ക് വിളിച്ചു, എന്നാൽ താൻ പോയിരുന്നില്ല. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായെന്നും വിചിത്ര വെളിപ്പെടുത്തി. മോശമായി സ്പർശിച്ചയാളെ കൈയോടെ പിടികൂടി സ്റ്റണ്ട് മാസ്റ്ററുടെ അടുത്ത് എത്തിച്ചപ്പോൾ അയാൾ തന്റെ മുഖത്തടിക്കുകയാണ് ഉണ്ടായത്. മദ്യപിച്ചെത്തിയ യൂണിറ്റിലെ ആളുകൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയുടെ കഥകൾ തട്ടിയെന്നും വിചിത്ര വെളിപ്പെടുത്തി. പരാമർശം ചർച്ചയായിരിക്കെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന നടി കുട്ടിപത്മിനി. സിനിമാ ലോകത്ത് ഇത് പുതിയ കാര്യമല്ല എന്നും പല പെൺകുട്ടികൾക്കും ഇത്തരം സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെന്നും കുട്ടിപത്മിനി പറയുകയാണ്. തമിഴിലെ ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കുട്ടിപത്മിനിയുടെ ഈ പ്രതികരണം. സാവിത്രി അമ്മ ഉൾപ്പെടെ സിനിമാ രംഗത്ത് സജീവമായിരുന്ന കാലത്ത് അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലായിരുന്നു. കാരണം ഒരുപാട് പേർ കല്യാണം കഴിഞ്ഞതിനു ശേഷമാണ് വന്നത്. മറ്റു പലരും ഹീറോകളുടെ രണ്ടാം ഭാര്യമാരുമായിരുന്നു. 1975 ശേഷമാണ് ഈ രീതികളൊക്കെ മാറി തുടങ്ങിയത്. അന്ന് ഡിസ്ട്രിബ്യൂട്ടറെയും പ്രൊഡ്യൂസറെയും പ്ലീസ് ചെയ്യണം, ഇപ്പോൾ PROs പോലും പ്രീതിപ്പെടുത്തണമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്താലേ മുന്നോട്ട് വരാൻ പറ്റൂ എന്ന് സ്ത്രീകൾ കരുതരുത്. കാരണം ശ്രീറെഡ്ഡിയൊക്കെ കണ്ടിട്ടില്ല, ഞാൻ വഴങ്ങി കൊടുത്തിട്ടും പടം കിട്ടിയില്ല എന്നൊക്കെ ശ്രീറെഡ്ഡി പറഞ്ഞു. ശ്രീറെഡ്ഡിക്ക് അഭിനയിക്കുവാൻ നടികർ സംഘം കാർഡ് പോലും കൊടുത്തില്ല. കാർഡില്ല എങ്കിൽ അഭിനയിക്കുവാൻ പറ്റില്ല. ശ്രീറെഡ്ഡിക്ക് കാർഡ് ലഭിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ തനിക്കതിനുള്ള അധികാരമില്ലായിരുന്നുവെന്നും കുട്ടിപത്മിനി വ്യക്തമാക്കുകയാണ്. ദുരനുഭവം തുറന്നു പറഞ്ഞാൽ അവർക്ക് പിന്നെ സിനിമകൾ ലഭിക്കാത്ത സാഹചര്യമാണെന്നും കുട്ടിപത്മിനി പറയുകയാണ്. അതേസമയം തന്നെ മുൻനിരയിലേക്ക് വന്ന നായകന്മാരെല്ലാം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായവരാണെന്ന് കരുതരുതെന്നും കുട്ടിപത്മിനി വ്യക്തമാക്കുകയാണ്. ശ്രീദേവിയുടെ മകളോട് അത്തരമൊരു ആവശ്യം ഉന്നയിക്കാൻ ധൈര്യം ഉണ്ടാകില്ല, കാരണം ഒപ്പം പിതാവുണ്ട്. അങ്ങനെയൊരു പിന്തുണ ഉണ്ടാകണം. പുതുമുഖങ്ങളിൽ സൗന്ദര്യ മത്സരത്തിൽ വിജയികളോ പ്രബല കുടുംബത്തിൽ നിന്നുള്ളവരോ ആണെങ്കിൽ ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ അവർ പോലും പിന്നീട് ഹീറോയുമായി ലിങ്കിലാകുന്നു. പ്രിയങ്ക ചോപ്ര അവരുടെ ഇഷ്ടപ്രകാരം ഷാഹിദ് കപൂറുമായും ഷാരൂഖ് ഖാനുമായും എല്ലാം അടുത്തതാണ്. അത് അവരുടെ ഇഷ്ടമാണ്. ആരോപണങ്ങളൊന്നും പൊതുവെ ഹീറോകളെ ബാധിക്കാറില്ല എന്നും കുട്ടിപത്മിനി പറയുകയാണ്. ഞാൻ അഭിനയിക്കുമ്പോൾ സ്റ്റാർ നൈറ്റുകൾക്ക് ഞാൻ പോകാതെയായി. കാരണം മലേഷ്യയിലൊക്കെ നടക്കുന്ന സ്റ്റാർ നൈറ്റ് വേറെ രീതിയിലാണ് പോകുന്നത്. ഇന്നത്തെ ചെറുപ്പക്കാരായ പെൺകുട്ടികൾ അതൊന്നും തെറ്റായി കാണുന്നില്ല എന്നും കുട്ടിപത്മിനി അഭിപ്രായപ്പെടുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്നവരിൽ 90% കബളിക്കപ്പെടുന്നവരാണെന്നും കുട്ടിപത്മിനി വ്യക്തമാക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.